ഇമാനുവലിൻ്റെ ഷൂട്ടിംഗ് എറണാകുളത്തും പരിസരത്തും ഒക്കെ ആയിട്ടാണ് നടന്നത്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് കുളിക്കാൻ ഞാൻ ബാത്റൂമിൽ കയറി. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് സെക്കൻഡ് ഷോ ആ സമയത്ത് ഏതോ ഒരു സിനിമ റിലീസായിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പോവാമെന്ന് പ്രദീപിനോട് പറഞ്ഞിരുന്നു. ആ സിനിമ ഒന്ന് കാണേണ്ട ഒരു സിനിമയായിരുന്നു അത്. ഏതായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് റെഡിയാവാമെന്ന് പറഞ്ഞ് ഞാൻ ഹോട്ടലിലെ റൂമിൽ കയറി കുളി കഴിഞ്ഞിട്ട് ഭാഗ്യത്തിന് അകത്ത് കയറുമ്പോൾ ഞാൻ ഈ ബെഡ്റൂം അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നില്ല, ബാത്റൂമും ലോക്ക് ചെയ്തിട്ടില്ല, വെറുതെ അടച്ചിട്ടില്ല. ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലാണ്ട് വെറുതെ ചാരി ഇട്ടിട്ടേ ഉള്ളൂ. ഈ കുളിമുറിയിലെ ടബിൽ നിന്ന് കാലെടുത്ത് ഒരു സ്റ്റെപ്പുണ്ട്, ഈ ടബിൽ നിന്ന് രണ്ട് സ്റ്റെപ്പുണ്ട് താഴത്തേക്ക് ബാത്റൂമിലെ ഗ്രൗണ്ടിലേക്ക്. ഇത് പുറത്ത് നിന്നിട്ട് കുളിക്കാനും പറ്റില്ല, ഈ ടബിൻ്റെ ഉള്ളിൽ നിന്നിട്ടോ ഇരുന്നിട്ടോ കുളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ടബിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാലിൽ സോപ്പിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റെപ്പിൽ കാല് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. നേരെ സ്ലിപ്പ് ചെയ്ത് മലന്നടിച്ച് തല ഈ ടബിന് താഴെയുള്ള സ്റ്റെപ്പിൻ്റെ പുറകിലടിച്ച് ആ അടിച്ച് അങ്ങനെ എനിക്ക് ആ അടിച്ച് കുറച്ച് നേരത്തേക്ക് എനിക്ക് ഒരു മയക്കം ബാധിച്ച പോലെ ഒരു സാധനമൊന്നും ഓർമ്മയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ പിന്നെ കണ്ണ് ബോധം വന്നു, കണ്ണ് തുറന്നു. പക്ഷേ ആ അടിച്ച ഒരു ഷോക്കിൽ പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, കാരണം കാലു ഒന്നുമ്പൊക്കെ കാലിങ്ങനെ വഴുക്കിക്കൊണ്ടിരിക്കുക. വിളിച്ചിട്ട് നില വിളിച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം ഈ റൂമിൻ്റെ അകത്ത് നിന്ന് ഒച്ചയുണ്ടാക്കിയാലൊന്നും ആരും കേൾക്കില്ല പുറത്തേക്ക്. പക്ഷേ ഭാഗ്യത്തിന് സിനിമയ്ക്ക് പോകാനുള്ള ആവേശത്തിൽ റെഡിയായിട്ട് പ്രദീപ് അകത്തേക്ക് വന്നു. പ്രദീപ് വാതിൽ നോക്ക് ചെയ്തു, റെസ്പോൺസ് ഒന്നും കാണാണ്ടായപ്പോൾ ഇങ്ങനെ ഹാൻഡിൽ തിരിച്ചപ്പോൾ റൂം തുറന്ന് അകത്തേക്ക് വരാൻ പറ്റി. അകത്തേക്ക് ആൾ കയറിയെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ പുള്ളി ലാലിച്ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ കിടന്നിട്ട് കേൾക്കാം. അപ്പോൾ ഞാൻ പ്രദീപ് എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സംശയം തോന്നിയിട്ട് പ്രദീപ് പറഞ്ഞ ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഞാൻ പുൽക്കൂട്ടിൽ ഉണ്ണിയേശ് കിടക്കണ പോലെ തറയിൽ നൂൽബന്ധമില്ലാണ്ട് കിടക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റിയേട്ടാ എന്ന് ചോദിച്ചിട്ട് ഓടി വന്ന് എടുത്തപ്പോൾ തലയുടെ പുറകുന്ന് ഇങ്ങനെ ബ്ലഡ് നന്നായിട്ട് പോയിട്ടുണ്ട്, പോകുന്നുണ്ട്. അവൻ ആ നിലവിളിച്ച് പോയി, വേഗം എടുത്ത് ബെഡ്ഷീറ്റ് മറ്റേ ബാത്ത് ടവലിലൊക്കെ പൊതിഞ്ഞ് എന്നെ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് കിടത്തിയപ്പോഴേക്കും ആരെയൊക്കെ വിളിച്ച്. ഞാനപ്പോഴേക്കും ആൾക്കാർ പറഞ്ഞതിന് മുമ്പ് ഡ്രസ്സ് മാറാൻ എന്ത് ചെയ്യുന്നുള്ള ഇതാണ്. എന്തായാലും അവിടെ നിന്ന് നേരെ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. തലയിലൊരു നാലഞ്ച് സ്റ്റിച്ച് ഇടേണ്ടി വന്നു തല പൊട്ടിയിട്ട്. പക്ഷേ ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ നമുക്കുണ്ടെന്ന് പറയണത് എന്താ വെച്ചാൽ, അന്ന് ആ വീണ് തല അന്ന് ആ സിനിമ പരിപാടി ഇല്ലായിരുന്നെങ്കിൽ പ്രദീപ് എൻ്റെ റൂമിലേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ അവിടെ കിടക്കും, അവിടെ കിടന്ന് ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പത്തി പിടിച്ച് എഴുന്നേൽക്കുമായിരിക്കും. പക്ഷേ അപ്പോഴേക്കും ബ്ലഡൊക്കെ കുറേ പോയി അപകടകരമായൊരവസ്ഥയിലേക്ക് പോകാമായിരുന്നൊരു സംഭവമായിരുന്നു. പിന്നെ ആ ഷൂട്ടിങ്ങിൻ്റെ ബാക്കി ദിവസങ്ങൾ തലയിൽ മറ്റേ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തത്. ഇമാനുവലിൻ്റെ ആർട്ട് ഡയറക്ടർ ഞങ്ങൾ മണിയെന്ന് വിളിക്കുന്ന മോഹൻദാസായിരുന്നു. മോഹൻദാസും ഗോകുൽദാസും ചേർന്നിട്ട് എൻ്റെ സിനിമകൾ ചെയ്യാറുണ്ട്. മോഹൻദാസ് ഗോകുൽദാസ് വേറെ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ മോഹൻദാസ് തനിയെ എൻ്റെ സിനിമ ചെയ്യാറുണ്ട്. അവർ രണ്ടുപേരും എൻ്റെ സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ മോഹൻദാസാണ് ഇതിൻ്റെ ഒരു ഇത് ഈ പടത്തിൻ്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസാണ്. അപ്പോൾ മമ്മൂക്കയെ പോലെ ഒരു ആക്ടറെ കൊണ്ടുപോയിട്ട് റിയൽ ഓഫീസുകളിലൊക്കെ പോയിട്ട് ചെയ്യാമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോർജിനോട് പറഞ്ഞു ഇതായിരിക്കും നമ്മുടെ ഇതിലൊരു എക്സ്പെൻസീവ് പാർട്ട്, ഒരു സെറ്റ് ഇടേണ്ടി വരും ഓഫീസ്, അത് എയർ കണ്ടീഷൻ ചെയ്ത് നമുക്ക് സൗകര്യത്തിന് ഷൂട്ട് ചെയ്യാം, നമുക്ക് ഡിസ്റ്റർബ്ഡ് ആവാതെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ സെറ്റ് വളരെ മനോഹരമായിട്ടുള്ളൊരു സെറ്റ് മോഹൻദാസ് അതിനുണ്ടാക്കിയത്. പലരും അത് ഒറിജിനൽ ഓഫീസാണെന്നാണ് വിചാരിച്ചിരുന്നത്. അത് ഞങ്ങളൊരു ഒരു ബിൽഡിങ്ങിൻ്റെ അപ്സ്റ്റെയറിലായിരുന്നു. ഡൗൺ സ്റ്റെയേഴ്സിൽ സിദ്ദിഖ് സാറിൻ്റെ
ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് പറയുന്ന സിനിമ, ലാലേട്ടൻ നായകനായിട്ടുള്ള സിനിമ താഴെ ഫ്ലോറിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ദിവസങ്ങൾ ഭയങ്കര രസമാണ്. താഴത്തെ ഫ്ലോറിൽ ലാലേട്ടൻ, മേലത്തെ ഫ്ലോറിൽ മമ്മൂക്ക, താഴെ സിദ്ദീഖ് സാറ്, മേലെ ഞാൻ. പ്രിയൻ സാറൊക്കെ ലാലേട്ടനെ കാണാൻ എന്താ ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് പിന്നെ ലാലേട്ടനും പ്രിയൻ സാറും ഒക്കെ കൂടി മോളിൽ നമ്മുടെ സെറ്റിൽ മമ്മൂക്കനെ കാണാൻ വരും. അങ്ങനെ അതൊരു രസകരമായിട്ടുള്ള ഓർമ്മകളുള്ള ഒരു സെറ്റായിരുന്നു. അപ്പോൾ ആ സെറ്റ്, അതിൽ എനിക്ക് തോന്നുന്ന അവസാനമായിട്ട് സുകുമാരി ചേച്ചി എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത് ഇമാനുവലിനാണ്. ഇമാനുവലിന് ശേഷം പോയതിനു ശേഷമാണ് ചേച്ചിക്ക് ആക്സിഡൻ്റ് ഉണ്ടാവുന്നതും ആ തീപിടുത്തം സംഭവിക്കുന്നതും പിന്നെ കുറേ ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ചേച്ചി മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഇമാനുവലിലെ ഒരു ലാസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് മമ്മൂക്കനെ കെട്ടിപ്പിടിച്ചിട്ട് സുമാ ചേച്ചി കരയുന്ന ഒരു സീനായിരുന്നു. എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ സുമാരി ചേച്ചി തന്നെ അവസാനം കാണുന്നത് ആ സീൻ കഴിഞ്ഞിട്ട് സുമാരി ചേച്ചി ലിഫ്റ്റിൽ കയറിയിട്ട് ലിഫ്റ്റിൽ നിന്നിട്ട് എന്നോട് ഇങ്ങനെ വേവ് ചെയ്തിട്ട് കാണാമോനെ എന്ന് പറഞ്ഞ് പോകുന്നതാണ് ഞാൻ അവസരം കണ്ടതാണ് എൻ്റെ ഓർമ്മ. അല്ല, അതിൻ്റെ ഡബ്ബിങ്ങിന് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, ഡബ്ബിങ്ങിന് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോകുന്ന ഈ വേവ് ചെയ്ത് പോകുന്ന ഒരു സുമാരി ചേച്ചീനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ മുസ്ലിം വേഷത്തിൽ കാച്ചുമുണ്ടും ഇതൊക്കെ ഇട്ടിട്ടുള്ള, തട്ടമൊക്കെ ഇട്ടിട്ടുള്ള സുമാരി ചേച്ചിയുടെ മുഖം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇമാനുവൽ തിയേറ്ററിൽ റിലീസ് ചെയ്തു, ജോർജിൻ്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭം. സിനിമ തിയേറ്ററിൽ വിജയമായി, ഒരു ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റൊന്നല്ലെങ്കിലും സിനിമ ഹിറ്റായി. അവർക്ക് ജോർജിന് ലാഭം കിട്ടിയ സിനിമയായിരുന്നു ഇമാനുവൽ. അത് വലിയ സന്തോഷം. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയുമായിട്ട് ഒരു ഫുൾ സിനിമ ചെയ്യുന്നു പട്ടാളത്തിന് ശേഷം. അതും വലിയ സന്തോഷം തരുന്ന കാര്യമായിരുന്നു. ഒരു ഒരു സങ്കടം മാറി എന്നുവെച്ചാൽ മറവത്തൂർ കനവ് വലിയ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ പ്രതീക്ഷയിൽ ചെയ്ത പട്ടാളം വേണ്ടത്ര വിജയിച്ചില്ല. അപ്പോൾ അത് എന്നെ വല്ലാതെ ഉലച്ചിരുന്നു. കാരണം മമ്മൂക്ക എന്നിൽ വലിയ പ്രതീക്ഷ എല്ലാ കാലത്തും വെച്ചിട്ടുള്ളൊരു ഡയറക്ടറാണ്, ഒരു ആക്ടറാണ്. ഒരിക്കലും ഒരു സിനിമയുടെ മുഴുവൻ കഥയൊന്നും പറയേണ്ടി വന്നിട്ടില്ല. കഥയുടെ ഒരു ഐഡിയയും പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഉണ്ടെങ്കിൽ ഡേറ്റ് തരുന്ന അത്രയും സ്നേഹവും വിശ്വാസവും എന്നോടുള്ള ഒരാളാണ്. അപ്പം ഒരു പരാജയത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മ അവസാനിക്കുന്നത് എനിക്ക് വലിയ സങ്കടമായിരുന്നു. പുറം കാഴ്ചകൾ റിലീസായപ്പോൾ, കേരള കഫേ റിലീസായപ്പോൾ പുറം കാഴ്ചകളെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞു. ആ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇമാനുവൽ വന്നു, ഇമാനുവൽ റിലീസായി. ഇമാനുവലും ഹിറ്റായപ്പോൾ വലിയ സന്തോഷം, ആ ഒരു മനപ്രയാസം മാറിക്കിട്ടി. ഇമാനുവൽ കഴിഞ്ഞിട്ട് ഞാൻ അടുത്തെന്ത് ചെയ്യണം എന്നുള്ള സമയത്താണ് സിന്ധുരാജ് എന്നെ വിളിക്കുന്നതും ഒരു കഥ പറയുന്നതും. 4 താന്തോന്നികളായ ചേട്ടന്മാർക്ക് ഒരു അനിയൻ, ആ അനിയനാണ് കുടുംബം നോക്കുന്നത്. മറ്റൊരു അടിപിടിയും ബഹളവും ഉഴപ്പുമായിട്ട് ഇങ്ങനെ നടക്കുന്ന 3 ചേട്ടന്മാർ, ഘടാഘടിയന്മാരായിട്ടുള്ള 3 ചേട്ടന്മാർക്ക് ഒരു പാവം പിടിച്ച അനിയൻ. അവൻ ഈ ടൂറിസ്റ്റ് ഗൈഡായിട്ട് ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഈ സിനിമ നിർമ്മിക്കാൻ വന്ന ആളുകൾ രണ്ടുപേരും പുതിയ ആളുകളാണ്. ഒന്ന് ഷെബിൻ ബക്കർ, ഷെബിൻ ബക്കർ ഫിലിംസിൻ്റെ ബാനറിൽ സിനിമ ചെയ്യുന്നു. പിന്നൊന്ന് സുൽഫി, അദ്ദേഹം അബുദാബിയിലൊരു ബിസിനസ്സുകാരനാണ്. സുൽഫി, സുൽഫിയും ഷെബിനും ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഷെബിന് ഒരു പശ്ചാത്തലമുണ്ട്. ഷെബിൻ്റെ പേരിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സിനിമയാണ് ഇതെങ്കിലും അതിനു മുൻപ് എൻ്റെ മുല്ല എന്ന് പറയുന്ന സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സാഗർ ഷെറീഫ് എന്ന് പറഞ്ഞ ആളുമായിട്ട് അദ്ദേഹം റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ സിനിമയുടെ ഫിനാൻസ് ചെയ്തിട്ടുണ്ട് ഷെബിൻ ബക്കർ.
ഈ റിലേറ്റീവിനെ ഫിനാൻസ് ചെയ്ത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ അറബിക്കഥയുടെയും ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു സാഗർ ഷെരീഫ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടും കുറേ പൈസ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ മുല്ലയിലും അറബിക്കഥയിലും ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ആദ്യമായിട്ട് സ്വതന്ത്ര നിർമ്മാതാവായിട്ട് രംഗത്ത് വരിക. സിന്ധുരാജുമായിട്ട് ഈ മുല്ലയുടെ കാലത്തെ പരിചയം ഷെബിനുണ്ടായിരുന്നു. അപ്പോൾ ആ പരിചയം വഴിയാണ് സിന്ധുരാജാണ് ഇവർക്ക് വേണ്ടിയിട്ടൊരു പടം ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. അവരെ ഞാൻ പോയി മീറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ സിനിമ ചെയ്യാൻ തീരുമാനമായി. എറണാകുളത്ത് ചെയ്യാമെന്ന് വിചാരിച്ച ഈ കഥ ഞാനാണ് ആലപ്പുഴയിലേക്ക് മാറ്റാമെന്ന് പറയുന്നത്. കാരണം ഒരു വിഷ്വൽ സപ്പോർട്ടും കൂടി സിനിമയ്ക്ക് ഉണ്ടാവും. ആലപ്പുഴയും കുട്ടനാടും പൂർണ്ണമായിട്ട് വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്തിട്ടില്ല. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ കമൽ സാറിൻ്റെ കൂടെ ചമ്പക്കുളം തച്ചൻ എന്ന് പറയുന്ന സിനിമ മുഴുവൻ കുട്ടനാടായിരുന്നു. അപ്പോൾ അന്ന് മനസ്സിലുള്ള ആഗ്രഹമാണ് കുട്ടനാടിന് പശ്ചാത്തലമാക്കിയിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളത്. പിന്നെ കമൽ സാറിൻ്റെ തന്നെ അഴകിയ രാവണൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചേർത്തല ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടനാട് നമ്മളെ പാട്ടുകളൊക്കെ കുട്ടനാട് പ്രദേശത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സജീവമായ ഓർമ്മകൾ ഉള്ള ഒരു സ്ഥലമാണ് കുട്ടനാട്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ, വ്യത്യസ്തമായ ചരിത്രവും സംസ്കാരവും ഭൂപ്രകൃതിയുമുള്ള നാലു രാജ്യങ്ങൾ. സഞ്ചാരം വോളിയം നമ്പർ 19. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999544222. അങ്ങനെ കുട്ടനാട് സിനിമ ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ സിനിമാറ്റോഗ്രാഫി ആര് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം സിനിമാറ്റോഗ്രാഫറുടെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്കത് കുമാർ സാറ് തന്നെ ആയിരിക്കണം എന്ന് തോന്നി. കാരണം എൻ്റെ സിനിമകളിലെ എക്കാലത്തെയും ഏറ്റവും മനോഹരമായിട്ട് ഗ്രാമ പ്രദേശത്ത് നടക്കുന്ന സിനിമ വിഷ്വലൈസ് ഗ്രാമീണ വിഷ്വലുകൾ ചെയ്തിട്ടുള്ളത് കുമാർജിയാണ്. കുമാർജിയുടെ ഫ്രെയിമുകൾക്കും ലൈറ്റപ്പിനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലായാലും മീശമാധവനായാലും പട്ടാളമായാലും ഒക്കെ മനോഹരമായ ഫ്രെയിമുകൾ കൊണ്ടും മനോഹരമായ കാഴ്ചകൾ കൊണ്ടും സമ്പന്നമാണ്. അപ്പം അദ്ദേഹം സിനിമാറ്റോഗ്രാഫറായിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സെക്ഷനിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ സൈഡിലും പെർഫോമൻസ് സൈഡിലും കൂടുതൽ ഫോക്കസ് ചെയ്യാം, വിഷ്വൽ സൈഡ് അദ്ദേഹം നോക്കിക്കോളും എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. അത് അദ്ദേഹമായിട്ടും ഏതാണ്ട് 10 വർഷത്തെ ഇടവേള വന്നിട്ടുണ്ട്. ഈ പട്ടാളം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 10 വർഷം ആയിട്ടുണ്ട് ഞങ്ങൾ തമ്മിലൊരു സിനിമ ചെയ്തിട്ട്. അങ്ങനെ എസ് കുമാർ സാറ് വീണ്ടും ചിത്രത്തിലേക്ക് വരുന്നു. ഈ സിനിമ അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ കുട്ടനാട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിനു മുമ്പ് ഈ സിനിമയുടെ പാട്ടുകൾ വിദ്യാസാഗർ മ്യൂസിക് വിദ്യാസാഗർ എന്ന് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടനാട് ബേസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ കുട്ടനാട്ടിൽ നിന്നുള്ള കവി, ഗാനരചയിതാവ്, നാടകകൃത്ത്, നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർ, അപ്പോൾ കാവാലത്തിനെ കൊണ്ട് പാട്ടുകൾ എഴുതിക്കാം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഈ ONV സാറായിട്ടും വയലാറായിട്ടൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു സങ്കടം തീരും. ആ കാലഘട്ടത്തിലുള്ള ആ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു മറ്റൊരു മഹാനായിട്ടുള്ള എഴുത്തുകാരനാണ്. അങ്ങനെ കാവാലത്തിനെ പോയി കണ്ടു, അദ്ദേഹം എഴുതാമെന്ന് സമ്മതിച്ചു. അദ്ദേഹം വന്നു, കുട്ടനാട് അതിൻ്റെ കമ്പോസിങ് ആരംഭിച്ചു. പക്ഷേ എന്തുകൊണ്ടോ വിദ്യാജിയും കാവാലം സാറും തമ്മിൽ ജെല്ലായില്ല. ചില കാര്യങ്ങൾ, വിദ്യാജി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് പരിചിതമായിട്ടുള്ളൊരു രീതിയായിരുന്നില്ല. അദ്ദേഹം എഴുതിയിട്ട് ട്യൂൺ ചെയ്യാമെന്ന് വയ്ക്കുമ്പോൾ അതും ശരിയാവുന്നില്ല. ട്യൂൺ ഇട്ടിട്ട് എഴുതുമ്പോൾ അദ്ദേഹത്തിനും അതിൽ അസ്വസ്ഥത. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു,
ലാലു നമുക്ക് പിന്നെ വേറെ ഏതെങ്കിലും ഒരു സിനിമ ഒരുമിച്ച് ചെയ്യാം, ഇത് വിട്ടേക്ക്, ഇത് ഞങ്ങൾ തമ്മിൽ ശരിയാവില്ല. അപ്പോൾ ഈ ഭാഷയുടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര സങ്കടമായൊരു കാര്യമാണ്. കാരണം വിദ്യ എല്ലാവരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്തോ അവരുടെ രണ്ടുപേരുടെയും ഒരു കെമിസ്ട്രി ശരിയായില്ല. അങ്ങനെ പ്രിയ സുഹൃത്ത് അവിടെ തന്നെയുണ്ട്, വയലാർ ശരത്ചന്ദ്രവർമ്മ. ശരത്തിനെ ഞാൻ വിളിച്ചു, ശരത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു വിഷമവൃത്തത്തിലാണ്, ഒന്ന് വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ശരത്ത് പിന്നെന്താന്ന് പറഞ്ഞു ഓടി വന്നു. ആ അപ്പം അതിലെ പാട്ടുകളെല്ലാം ശരത്ത് എഴുതി. ആ പാട്ടുകൾ പിന്നീട് വലിയ ഹിറ്റുകളായി മാറുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കമ്പോസിങ് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നെടുമുടി ഭാഗത്തേക്ക് വരാനുള്ള, നെടുമുടി കൈനഗിരി ഭാഗത്തേക്ക് വരാൻ ബോട്ട് കയറുന്ന സ്ഥലത്ത് ഒരു നിന്ന്, അപ്പോൾ ബോട്ട് വരാൻ സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കടയിൽ കയറി. അപ്പോൾ അവിടെയുള്ള ഒരാൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഒറ്റപ്പാലത്തല്ലേ വീട്? അപ്പോൾ ഞാൻ അതെ, കാരണം ഞാൻ എന്നെ എല്ലാവർക്കും അറിയാം, എൻ്റെ നാട് ഒറ്റപ്പാലാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചു, ലീലാമ്മയുടെയും മാത്തച്ഛൻ്റെയും ഫ്രണ്ട് ലില്ലി ടീച്ചറുടെയും ജോസ് മാസ്റ്ററുടെയും മോനല്ലേ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ മാത്തച്ഛനങ്കളും ലീലാമ്മേൻ്റെയും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. മാത്തച്ഛനങ്കളും ലീലാമ്മേൻ്റെയും ഒറ്റപ്പാലത്ത്, ലീലാമ്മേൻ്റെ അമ്മയുടെ ഒപ്പം LSN ഗവൺമെൻറ്റിൽ പഠിപ്പിക്കുന്ന ടീച്ചർ. മാത്തച്ഛനങ്ങൾ പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്, പ്രൊഫസർ മാത്യു മുള്ളോങ്കൽ. അദ്ദേഹം കോട്ടയം ചാമംപതാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, വാഴൂർ ചാമംപതാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കാരണം ടീച്ചർ ലീലാമാൻ്റെ കുട്ടനാട് കൈനഗിരിക്കാരിയാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാല ഓർമ്മയിൽ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് കമൽ സാറിൻ്റെ പടം വർക്ക് ചെയ്യാനല്ല. അതിനു മുമ്പ് ഞാൻ എൻ്റെ കൈയുടെ ഒരു സർജറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് യാത്രകൾ തുടർച്ചയായിട്ടുണ്ടായിരുന്നൊരു കാലത്ത് ഒരിക്കൽ അപ്പച്ചൻ്റെയും അമ്മയുടെയും കൂടെ കൈനഗിരിയിൽ വന്നിട്ടുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ബോട്ടിൽ കയറിയിട്ട് യാത്ര ചെയ്യുന്നത്. ബോട്ടിൽ പണ്ട് നമുക്ക് കളിക്കാൻ ചെറിയ റൗണ്ടിലുള്ള ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഒരു ബോട്ട് കിട്ടും, ഒരു ഇരുമ്പിൻ്റെ ബോട്ട്. അതിൻ്റെ ഉള്ളിലൊരു കർപ്പൂരം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മീതെ ഒരു കൊച്ചു ടാങ്ക് ഉണ്ട്. ആ ടാങ്ക് ചൂടായിട്ട് ആ നീരാവി കൊണ്ട് ഈ ബോട്ട് ബക്കറ്റിൽ കിടന്ന് ഓടും. അങ്ങനെ ആ ബോട്ടിൻ്റെ ഷേപ്പിലുള്ളൊരു ബോട്ട് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ കുട്ടനാട് വന്നിട്ടാണ്. അപ്പോൾ മരത്തിൻ്റെ സീലിങ്ങൊക്കെ അടിച്ചിട്ടുള്ള, മരത്തിൻ്റെ വാളൊക്കെ ഉള്ള, കർട്ടനൊക്കെ ഇട്ടിട്ടുള്ള അവരുടെ വീട്ടുകാരുടെ സ്വന്തം ബോട്ടാണ്. ആ ബോട്ടിൽ കൈനഗിരിയിൽ വന്നതും അവരെ തറവാട്, അറയുന്നരെയൊക്കെയുള്ള തറവാട്, തറവാട്ടിൽ പോയതും അവിടുത്തെ അമ്മൂമ്മേനെ കണ്ടതുമൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ആ പുള്ളിയെടുത്ത് ചോദിച്ചു, ലീലാമ്മേൻ്റെ മത്സരങ്ങൾ ഇവിടെ ഉണ്ടോ, സ്ഥലത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ അവർ വന്നിട്ടുണ്ട്, രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ലീലാമ്മേൻ്റെയും മത്സരങ്ങളെയും വിളിച്ചു. ഒരു ഭയങ്കര ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് കുട്ടനാട് കാണാൻ കാരണക്കാരായ അവർ, കുട്ടനാട് ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമയുടെ സ്വിച്ച് ഓണും ഫസ്റ്റ് ക്ലാപ്പും അവർ രണ്ടുപേരായിരുന്നു, മാത്സരങ്ങളും ലീലാമാൻ്റെയും. അതൊരു വലിയ ഭാഗ്യമായിട്ടും പുണ്യമായിട്ടും ഞാൻ കരുതുകയാണ്. അപ്പം അവിടെ കുട്ടനാട് ഷൂട്ടിംഗ് തുടങ്ങി. പതിവ് പോലെ ഞാൻ ഷൂട്ടിങ്ങിന് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ മഴ ഉറപ്പാണ്. അങ്ങനെ മഴ തുടങ്ങി. അപ്പോൾ ചെറിയ തുരുത്തുകളിലൊക്കെയാണ് ഷൂട്ടിങ്. ഒരു തുരുത്തിൽ സീമാജി നായരുടെ വീട്, ഒരു തുരുത്തിൽ നായിക നമിതയുടെയും അമ്മ ബിന്ദു പണിക്കരുടെയും വീട്, മറ്റേ ചാക്കോച്ചൻ്റെ വീട് ഒരു തോടിൻ്റെ കരയിലുള്ള ഒരു വീട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി. മഴ അങ്ങനെ ഒരു സൈഡിൽ തുടങ്ങി. മഴ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴ. ഭയങ്കര മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ 40 വർഷത്തിലുണ്ടായ ഏറ്റവും വലിയ മഴയാണ്. അപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിന്ദു പണിക്കരുടെയും നമിതയുടെയും വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് രാവിലെ നമ്മൾ വൈഡ് ഷോട്ടുകളെല്ലാം എടുക്കും.
കമ്പൈൻ ഷോട്ട്സ് ഇത്തിരി വൈഡറായിട്ടുള്ള ഷോട്ടുകളൊക്കെ രാവിലെ എടുക്കും. കാരണം ഉച്ചയ്ക്ക് ഇവിടെ വെള്ളം കയറും, ഈ മലയിൽ നിന്നുള്ള വെള്ളം വേലിയേറ്റ സമയമാണ്, അപ്പോൾ വെള്ളം കയറും. പിന്നെ മുട്ട് വരെ വെള്ളത്തിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലോസപ്സ് ഒരു മിഡ് ഷോട്ടൊക്കെ ഉച്ചയ്ക്ക് ശേഷം എടുക്കുക, കാരണം ആർട്ടിസ്റ്റുകളൊക്കെ മുട്ട് വരെ വെള്ളത്തിൽ നിന്നിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അവർക്ക് അധികം മൂവ്മെൻറ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം മൂവ്മെൻറ്റ്സ് അരക്ക് മറ്റേ നെഞ്ഞിന് താഴേക്ക് ഷോട്ട് ഇല്ലെങ്കിലും നടക്കുന്നതിലൊരു ഒരു പ്രത്യേകത തോന്നും, കാരണം വെള്ളത്തിൽ കൂടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ മൂവ്മെൻറ്റ് ഒന്നും ഇല്ലാതെ ഉള്ള ക്ലോസപ്പുകൾ സജഷൻ ഷോട്ടുകൾ മാത്രം ഉച്ചയ്ക്ക് ശേഷം എടുത്തിട്ട് ആ ലെവലിൽ ആണ് വെള്ളപ്പൊക്കം. അത് മാത്രമല്ല, ഈ പരിസരത്തൊക്കെ ഉള്ള വീടുകളിലെയും എല്ലാത്തിൻ്റെയും ഈ സെപ്റ്റിക് ടാങ്ക് ഒക്കെ വെള്ളം കയറിയിട്ട് ഈ വെള്ളം നമുക്ക് നിൽക്കാൻ അറപ്പുണ്ടാക്കുന്ന വിധത്തിൽ ചില സമയത്ത് ചില സാധനങ്ങളൊക്കെ വരും. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം, ഇനി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും ഭയങ്കര ചെളിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പല റോളുകളിൽ പല പല ജോലികൾ ചെയ്തിട്ട് ചിലപ്പോൾ സ്ഥലക്കച്ചവടമായിരിക്കും, ചിലപ്പോൾ വണ്ടിക്കച്ചവടമായിരിക്കും, ചിലപ്പോൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ പല ജോലികൾ ചെയ്തിട്ട് ഒരാൾ സിനിമയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 20 വർഷം നിൽക്കുക എന്ന് പറയുന്നത്